പ്രശസ്തമായ കേരള മോഡൽ മനുഷ്യ വിഭവ സൂചികകളിൽ മലയാളി കൈവരിച്ച നേട്ടത്തിൻ്റെ സൃഷ്ടിയാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇന്ധനം മലയാളി സ്ത്രീകളുടെ മുന്നേറ്റമാണ്. സ്ത്രീകളുടെ സാക്ഷരത, ആരോഗ്യം, ആയുർദൈർഘ്യം, എണ്ണം, ഇവയെല്ലാമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഈ കേരള മോഡലിൻ്റെ ശില്പിയും സൃഷ്ടിയുമായി ഒരു വളരെ പ്രധാനപ്പെട്ട ഡോക്ടറുണ്ട്. ഐതിഹാസിക ജീവിതം നയിച്ച ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ്. വാസ്തവത്തിൽ മേരി പുന്നൻ്റെ മുന്നേറ്റം മലയാളി കൈവരിച്ച ഒരുപാട് മുന്നേറ്റങ്ങളുടെ പ്രതീകമാണ്. മലയാളി സ്ത്രീകളുടെ, ന്യൂനപക്ഷ സമുദായത്തിൻ്റെ, മതനിരപേക്ഷതയുടെ, ബഹുസ്വരതയുടെ, സാക്ഷരതയുടെ, ഇതിനൊക്കെ ഉപരി ശാസ്ത്രബോധത്തിൻ്റെ ഉജ്ജ്വല പ്രതീകം. ലിംഗം, മതം തുടങ്ങിയ വിവേചനങ്ങളൊക്കെ അതിജീവിച്ച് ഡോക്ടർ മേരി പുന്നൻ കീഴടക്കിയത് തൻ്റെ തൊഴിലിലെ ഉയരങ്ങൾ. തിരുവിതാംകൂർ സർജൻ ജനറലായ അവർക്ക് രാജാവ് വൈദ്യശാസ്ത്ര കുശലപ്പട്ടം നൽകി ആദരിച്ചു. 1947 ബ്രിട്ടീഷ് വൈസ്രോയ്ക്കൊപ്പം അവർ വിരുന്നിൽ പങ്കെടുത്തു. 1975 ഇന്ത്യ ഗവൺമെൻറ് ഡോക്ടർ മേരിയെ പത്മശ്രീ നൽകി ആദരിച്ചു. മിസസ് പുന്നൻ ലൂക്കോസ് റീജൻസി കാലത്തെ അവിടെ വളരെ അടുപ്പമുള്ള ആളായിരുന്നു. റീജൻറ്റ് മഹാറാണി തിരുമനസ്സിന് ചൈൽഡ് ബർത്ത് ഒക്കെ ആ സമയത്ത് ഡോക്ടർ മിസസ് മേരി പുന്നൻ ലൂക്കോസാണ് ഇതൊക്കെ എടുത്തത്. പിന്നെ അവർക്ക് ഒരുപാട് സ്ഥാനം മാനങ്ങൾ കിട്ടി. ദർബാർ ഫിസിഷ്യനായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ സർജൻ ജനറൽ മേരി പുന്നൻ, ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസായിരുന്നു. അമ്മയുടെ 4 ഞാനുൾപ്പെടെ മേരി പുന്നൻ ലൂക്കോസാണ് പ്രസവമെടുത്തതൊക്കെ. വളരെ അടുത്ത ഫാമിലി ഫ്രണ്ട് തന്നെയായിരുന്നു. എൻ്റെ ജ്യേഷ്ഠത്തെയും ആദ്യം പ്രസവിച്ചപ്പോൾ ലക്ഷ്മിയാണ് പ്രസവിച്ചത്. അപ്പോൾ ലക്ഷ്മിയെ കാണാനായിട്ട് മിസ്സസ് പുന്നൻ ലൂക്കോസ് വന്ന് അപ്പോൾ തൊട്ടിൽ കിടത്തിരിക്കുകയാണ്. അപ്പോൾ ഈ വിസിറ്റേഴ്സ് വരുന്നൊരു സമയമുണ്ട്. ആ സമയത്താണ് അവർ വന്നത്. അപ്പോൾ അമ്മയും മിസ്സസ് ലൂക്കോസും കൂടെ ഒരു സോഫയിലിരിക്കുന്നു, തൊട്ടിൽ കുഞ്ഞു കിടക്കുന്നു. എൻ്റെയൊക്കെ പറഞ്ഞു ആട്ടിക്കോളാൻ പറഞ്ഞു. ഞാൻ തൊട്ടിലാട്ടിക്കൊണ്ടിരുന്നപ്പോൾ മിസ്സസ് ലൂക്കോസ് ഇങ്ങനെ നോക്കിയിട്ട് അമ്മയൊക്കെ ചോദിച്ചു, ഓ യോ ഹൈനസ്, ഇപ്പോൾ ഒരു പുതിയ മേരിനെ കിട്ടിയോ? അപ്പോൾ അമ്മ പറഞ്ഞു, അത് മേരല്ല, എൻ്റെ മകളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കും എനിക്കും വലിയ സങ്കടമായി. അതിനൊരു ഗുണം കിട്ടി. ഒരു ഉർവശി ശാപം ഉപകാരം എന്ന് പറഞ്ഞ പോലെ മിസ്സസ് ലൂക്കോസിന് അത്ര വിഷമമായുണ്ട്. തിരിച്ചു പോയിട്ട് ഒരു പൊട്ടുന്ന ഈ പോസ്ലിൻ, സിറാമിക്കിലൊരു പോസ്ലിൻ, ഒരു പൂവം കോഴിയെ എനിക്ക് ഗിഫ്റ്റായിട്ട് അയച്ചു. എനിക്ക് അന്ന് അങ്ങനത്തെ സാധനങ്ങളില്ല ഇഷ്ടം. ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ടത്. 2 2018 May 10 തിരുവനന്തപുരം സ്വദേശിയായ മൈക്കൽ ശവരിമുത്തു എന്ന 98-കാരൻ അന്തരിച്ചു. തിരുവനന്തപുരത്തെ ഗവൺമെന്റ് പ്രസിൽ നിന്ന് വിരമിച്ച ഒരു സാധാരണക്കാരൻ. ഒരു 100 മുമ്പ് കേരളത്തിൽ സിസേറിയൻ ശസ്ത്രക്രിയയിലൂടെ ജനിച്ച ആദ്യത്തെ ആളായിരുന്നു ശവരിമുത്തു. അതുകൊണ്ട് ശവരിമുത്തു ജനിച്ചപ്പോഴും വലിയ വാർത്തയായിരുന്നു. അന്നുവരെ ദൈവത്തിൻ്റെ കരങ്ങളിലൂടെ മാത്രം എന്ന് വിശ്വസിക്കപ്പെട്ട ഒന്ന് മനുഷ്യൻ ശാസ്ത്രത്തിൻ്റെ സഹായത്തോടെ നിർവഹിച്ച മഹാത്ഭുതത്തിലൂടെ പിറന്നതായിരുന്നു ആ വാർത്ത. അത്ഭുതകൃത്യം നിർവഹിച്ച ആളായിരുന്നു ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ്. 1920 തിരുവിതാംകൂറിലെ ആദ്യത്തെ സിസേറിയൻ വഴിയുള്ള പ്രസവം നടന്നത്. അതെടുത്തത് ഡോക്ടർ മേരിയാണ്. അതും ഒരു മേരി എന്ന് പറഞ്ഞ ഒരു യുവതിയുടെ, അവരുടെ 4 നഷ്ടപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു. അവർ തൈക്കാട് ആശുപത്രിയിലേക്ക് ഒരു 1920 March തോന്നുന്നു അവർ പ്രസവവേദനയ്ക്ക് ശേഷം അവർ വീട്ടിൽ നിന്ന് നടന്നു വരികയാണ്. അവരും അവരുടെ കുടുംബാംഗങ്ങളും നടന്നാണ് തൈക്കാട് കുണ്ടമൺകടവിൽ നിന്ന് തൈക്കാട് ആശുപത്രിയിലേക്ക് നടന്നെത്തുകയാണ്. അവിടെ എത്തിക്കഴിഞ്ഞ് ഡോക്ടർ മേരി അവരെ പരിശോധിക്കുന്നു. ഉടൻ തന്നെ സിസേറിയൻ വേണമെന്ന് പറയുന്നു. അവർ സമ്മതിക്കുകയാണ്, കാരണം അവർക്ക് ഇനിയൊരു റിസ്ക് എടുക്കാൻ പറ്റില്ല. 4 നഷ്ടപ്പെട്ടവരാണ്. അങ്ങനെ ആദ്യത്തെ സിസേറിയൻ നടക്കുന്നു. അപ്പോൾ അതോടുകൂടി അതൊരു ഒരു വലിയ ചരിത്ര ഘട്ടമായിട്ട് തന്നെ പറയാം. അതിനുശേഷം തിരുവിതാംകൂറിലെ ആരോഗ്യരംഗം തന്നെ ഒരു ഒരു മിറക്കിളായിട്ട് അത്ഭുതമായിട്ട് മാറി. മലയാളിയുടെ മുന്നേറ്റത്തിലെ മുഖ്യ ഘടകമാണ് മാതൃ മരണനിരക്കിലെയും ശിശു മരണനിരക്കിലെയും റെക്കോർഡ് കുറവ്. ഇതിന് കാരണം
പ്രസവങ്ങൾ ഏറ്റവും അധികം ആശുപത്രിയിൽ നടക്കുന്ന സംസ്ഥാനം കേരളമായതാണ്. ഇതിന് ഏറ്റവും സംഭാവന ചെയ്തവരിൽ മുമ്പിലാണ് ചികിത്സയ്ക്കും പ്രസവത്തിനുമൊക്കെ സ്ത്രീകളെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഠിനമായി പരിശ്രമിച്ച മേരി പുന്നന്റെ സ്ഥാനം. കേരളത്തിലെ ആരോഗ്യ സംവിധാന വളർച്ചയിൽ നിർണായക സ്വാധീനം ചെലുത്തിയ പ്രതിഭകളുള്ള ഒരാളാണ് ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ്. യൂണിവേഴ്സിറ്റി കോളേജിലെ ആദ്യത്തെ വിദ്യാർത്ഥിനി, ബ്രിട്ടനിൽ മെഡിക്കൽ ബിരുദം നേടിയ ആദ്യ ഇന്ത്യൻ വനിത, തിരുവിതാംകൂറിലെ ആദ്യത്തെ വനിതാ നിയമസാമാജിക. 2018 സംസ്ഥാന ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് സർക്കാരിന്റെ ആരോഗ്യ സുരക്ഷാ പദ്ധതിയായ ആർദ്രം മേരി പുന്നന് സമർപ്പിക്കുകയാണ് ചെയ്തത്. 1886 കോട്ടയം ജില്ലയിലെ ഐമനത്തായിരുന്നു സുറിയാനി ക്രിസ്ത്യാനി കുടുംബത്തിൽ മേരിയുടെ ജനനം. തിരുവിതാംകൂറിലെ നാട്ടുകാരനായ ആദ്യ ഡോക്ടറും കൊട്ടാരം ഡോക്ടറുമൊക്കെയായിരുന്നു മേരിയുടെ പിതാവ് ഡോക്ടർ ടി.ഇ. പുന്നൻ. ഇന്ന് 5 നൂറ്റാണ്ട് പ്രായമായിരിക്കുന്ന സ്കോട്ട്ലൻഡിലെ പുരാതനമായ അബർദീൻ സർവകലാശാലയിൽ നിന്ന് മെഡിസിൻ പാസ്സായ ആളായിരുന്നു തിരുവിതാംകൂറിലെ ആദ്യ വിദേശ ബിരുദധാരികളിൽപ്പെടുന്ന ഡോക്ടർ പുന്നൻ. അദ്ദേഹത്തിന്റെ പിതാവ് പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാരുടെ CMS ഏജന്റ്. മേരിയുടെ അമ്മാവൻ കൊച്ചി രാജ്യത്ത് ജഡ്ജിയായിരുന്ന ടി.സി. പുന്നൻ കേരളത്തിൽ ലണ്ടനിൽ നിന്ന് നിയമബിരുദമെടുത്ത ആദ്യ മലയാളിയായിരുന്നു. മിഷണറിമാരുടെ പ്രോത്സാഹന ഫലമായി കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾ സ്ത്രീകളടക്കമുള്ളവരുടെ വിദ്യാഭ്യാസത്തിൽ നൽകിയ വലിയ പ്രാധാന്യത്തിന്റെ സൂചനയാണ് ഈ കുടുംബത്തിന്റെ പുരോഗതി. കോട്ടയത്തെ തേരത്താനത്ത് കുടുംബത്തിലെ ഡോക്ടർ ടി.ഇ. പുന്നൻ്റെ മകളായിട്ട്, ഡോക്ടർ ടി.ഇ. പുന്നൻ്റെയും മേരി കോരുതിൻ്റെയും മകളായിട്ട് 1886 ഓഗസ്റ്റ് 2 ഡോക്ടർ മേരിയുടെ ജനനം. അവർ ഇടത്തുവയിലാണ് ജനിച്ചത്. ഇടത്തുവയിൽ 7 വയസ്സ് വരെ കഴിഞ്ഞ ശേഷം പിതാവുമൊത്ത് തിരുവനന്തപുരത്തേക്ക് മാറി താമസിക്കുകയായിരുന്നു. തിരുവിതാംകൂർ ആരോഗ്യവകുപ്പിൻ്റെ തലവനും കൊട്ടാരം ഡോക്ടറുമായ പിതാവിനോടൊപ്പം തിരുവനന്തപുരത്തെത്തിയ ഒറ്റ മകളായ മേരിയുടെ കുടുംബം താമസിച്ചത് സെക്രട്ടേറിയറ്റിൻ്റെ തൊട്ടടുത്ത് ഇന്ന് നബാർഡ് നിലനിൽക്കുന്ന ഇടത്തെ വീട്ടിലാണ്. ഇന്ന് ആ പാതയ്ക്ക് മേരി പുന്നൻ്റെ പേരാണ്. തിരുവനന്തപുരത്ത് മേവിൽ എന്ന, ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് സമീപത്തുള്ള ഉണ്ടായിരുന്ന മേവിൽ എന്ന ഭവനത്തിലായിരുന്നു അവർ താമസിച്ചിരുന്നത്. ഡോക്ടർ പുന്നൻ അന്ന് ജനറൽ ആശുപത്രിയുടെ മേധാവിയായിട്ട് ജോലി ചെയ്യുന്ന സമയമാണ്. പുന്നൻ്റെ ആശുപത്രി പ്രവർത്തനങ്ങളും അവിടെയുള്ള നേഴ്സുമാരുടെ പ്രവർത്തനങ്ങളും എല്ലാം കണ്ടാണ് ശരിക്കും ഡോക്ടർ മേരി ഇൻസ്പയർഡ് ആയത് എന്ന് പറയാം. ഹോളി ഏഞ്ചൽസ് കോൺവെന്റിൽ നിന്നാണ് വലിയ മാർക്കോടെ മേരി സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. പക്ഷേ അത്യുന്നതമായ പശ്ചാത്തലമൊക്കെ ഉണ്ടായിട്ടും മേരിയുടെ മുന്നിൽ അന്ന് മുതൽ ഉയർന്നത് സ്ത്രീ എന്ന നിലയ്ക്കുള്ള വലിയ വെല്ലുവിളികൾ. അന്ന് മഹാരാജാസ് കോളേജായിരുന്ന ഇന്നത്തെ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ശാസ്ത്രം പഠിക്കാനുള്ള മേരിയുടെ ആഗ്രഹം തിരസ്കരിക്കപ്പെട്ടു. അന്ന് ശാസ്ത്ര പഠനം സ്ത്രീകൾക്ക് വിലക്കപ്പെട്ടിരുന്നതിനാലാണ്. അതുകൊണ്ട് ചരിത്രത്തിൽ BA പാസ്സായ മേരി കോളേജിലെ ആദ്യ വിദ്യാർത്ഥിനിയും ആദ്യ ബിരുദധാരിണിയുമായി. അന്ന് മേരി പുന്നൻ്റെ സഹപാഠികളായിരുന്നു തിരുവിതാംകൂർ രാഷ്ട്രീയത്തിലെ അതികായന്മാരായി തീർന്ന പട്ടം താണുപിള്ളയും TM വർഗീസും മറ്റും. അന്നും ഇന്നും ശാസ്ത്രത്തിൽ ബിരുദമില്ലാത്തവർക്ക് ഇന്ത്യയിൽ മെഡിസിൻ പ്രവേശനം കിട്ടില്ല. പക്ഷേ തൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തിനുള്ള യത്നത്തിൽ നിന്ന് മേരി പിന്മാറാനൊരുക്കമായിരുന്നില്ല. 1909 കൊളംബ് വഴി ലണ്ടനിലേക്ക് കപ്പൽ കയറി മേരി. ലണ്ടൻ സർവകലാശാലയിൽ നിന്ന് മേരി MBBS ബിരുദം നേടുമ്പോൾ അത് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയായി. അതിന് 3 വർഷത്തിന് ശേഷമാണ് 1912 മദ്രാസ് മെഡിക്കൽ കോളേജിൽ നിന്ന് ആദ്യത്തെ വനിതാ ബിരുദധാരണയുണ്ടായത്. പ്രശസ്ത സാമൂഹ്യ പ്രവർത്തകയായ ഡോക്ടർ മുത്തുലക്ഷ്മി റെഡ്ഡി. 1880 മധ്യത്തിലാണ് ആദ്യമായി 2 ഇന്ത്യൻ വനിതകൾ പാശ്ചാത്യ മെഡിസിൻ ബിരുദം നേടിയത്. അമേരിക്കയിൽ വൈദ്യം പഠിച്ച ബോംബെക്കാരി ആനന്ദി ജോഷിയും ഇന്ത്യയിൽ തന്നെ ആദ്യമായി മെഡിസിൻ പഠിച്ചിറങ്ങിയ കൽക്കത്ത മെഡിക്കൽ കോളേജിലെ കദംബിനി ഗാംഗുലിയും. MBBSന് ശേഷം അയർലൻഡിലെ ഡബ്ലിനിൽ റോട്ടൻഡ ഹോസ്പിറ്റലിൽ നിന്ന് സ്ത്രീ രോഗങ്ങളിലും ലണ്ടനിലെ ഗ്രേറ്റ് ഓർമണ്ട് സ്ട്രീറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് ശിശുരോഗങ്ങളിലും പ്രത്യേക ബിരുദങ്ങൾ നേടി. അയർലൻഡിൽ മേരി ആശുപത്രിയിലും ജോലി ചെയ്തു. 1st World War ഡബ്ലിനിലെ സൈനിക ആശുപത്രികളിലും ചേരികളിലും കടുത്ത ദാരിദ്ര്യവും ദുരിതവും സഹിക്കുന്നവർക്കിടയിലായിരുന്നു അവരുടെ സേവനം. അതിനിടയിൽ സംഗീതത്തിലും ഒരു ബിരുദം നേടാൻ മേരി സമയം കണ്ടു. അക്കാലത്തുണ്ടായിരുന്ന ഏക ആ ബാച്ചിലെ ഏക ഇന്ത്യൻ വിദ്യാർത്ഥി അവരായിരുന്നു, ഡോക്ടർ മേരി ആയിരുന്നു. പക്ഷെ അവരുടെ ഒരു കഴിവ് കൊണ്ടും പ്രതിഭ കൊണ്ടും ആവാം അവരെ വളരെയധികം ശ്രദ്ധേയായി അവിടെ ആ ബാച്ചിൽ. അവർക്ക് ഒരുപാട് സുഹൃത്തുക്കൾ, ബ്രിട്ടീഷുകാരായ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. മറ്റൊരു പ്രശ്നം ഉണ്ടായിരുന്നത് അവർക്ക് ആർട്സ് വിഷയങ്ങൾ പഠിച്ചിട്ടാണ് അവർ മെഡിസിൻ പഠിക്കാനായിട്ട് ഇംഗ്ലണ്ടിലേക്ക് ചെല്ലുന്നതാണ്.
സയൻസ് വിഷയങ്ങൾ പഠിച്ചിട്ടില്ല. ബാക്കി എല്ലാവരും തന്നെ ആ ബാച്ചിൽ ഉണ്ടായിരുന്നവർ സയൻസ് വിഷയങ്ങൾ പഠിച്ചിട്ട് ചെന്നവരായിരുന്നു. അപ്പം അതൊരു വെല്ലുവിളിയായിരുന്നു ആദ്യം. പക്ഷേ അവരത് പഠിച്ച് വളരെ വേഗം തന്നെ സയൻസ് വിഷയങ്ങൾ പഠിച്ച് അവർ നല്ല മാർക്കോടെ ആ വിഷയത്തിലും പാസ്സാവുകയാണ് ചെയ്തത്. ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ പിതാവിൻ്റെ മരണത്തോടെ മേരി പുന്നൻ കേരളത്തിലേക്ക് മടങ്ങിയെത്തി. അന്ന് തിരുവനന്തപുരത്ത് തൈക്കാട്ട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ അവർ നിയമിക്കപ്പെട്ടു. ബ്രിട്ടീഷുകാരിയായിരുന്ന സൂപ്രണ്ട് മിസ്സിസ് ഓസ്റ്റിൻ ലണ്ടനിലേക്ക് മടങ്ങിയതിനെ തുടർന്ന് മേരി പുന്നൻ ആശുപത്രിയുടെ സൂപ്രണ്ടായി നിയമിക്കപ്പെട്ടു. നാട്ടുകാരിയായ ഒരു ഡോക്ടർ ആദ്യമായിട്ടായിരുന്നു ഈ സ്ഥാനത്ത് വരുന്നത്. അന്ന് തിരുവിതാംകൂർ സർക്കാർ സർവീസിലെ ഏറ്റവും ഉയർന്ന ശമ്പളമായ 450 രൂപയായിരുന്നു അവരുടെ പ്രതിമാസ ശമ്പളം. അന്ന് ഒരു അധ്യാപികയുടെ ശമ്പളം 10 രൂപ മാത്രമായിരുന്നു എന്ന് ചരിത്രകാരനായ റോബിൻ ജെഫ്രി ചൂണ്ടിക്കാണിക്കുന്നു. When I was asked what I knew about Dr. Mary Poonen Lucas, I was able to say I'd been interested in her for more than 50 years. I went back to my notes of 50 years ago and I discovered that the first of them was for the 9th of February 1903 from the Madras Times, when it recognized that she had passed the matriculation exam of Madras University, had won a gold medal, and had excelled in English. And she was said to be the second Syrian Christian girl to pass matric. I followed her career for all the years after that, from the time she was given medals for passing the Bachelor of Arts to the time she went to England, returned from England in Dublin as a fully qualified doctor and midwife, right through to her retirement in 1942. I mean, she was a wonderful testimony to the role that women have played in the medical history of Kerala and in the reasons for Kerala having so much better medical record than most other places in the tropical world over the last 50 or 60 years. ഡോക്ടർ മമ്മ മേരി പുനൻ ലൂക്കോസ് എന്ന് പറയുന്നത് എൻ്റെ ഗ്രാൻഡ് ആണ്ടാണ്. ഈ മമ്മ എന്ന് പറയുന്ന ആളുടെ ഫാദർ ഡോക്ടർ ടി ഇ പുന്നൻ ഇദ്ദേഹമാണ്. ഡോക്ടർ മമ്മായുടെ മദർ അത്ര സുഖമില്ലാത്ത ആളായതുകൊണ്ട് ഡോക്ടർ മമ്മായുടെ ലോകം എന്ന് പറയുന്നത് പുള്ളിയുടെ ഫാദറാണ്. പുള്ളിയുടെ ഹീറോ പുള്ളിയുടെ ഫാദറാണ്. ഡോക്ടർ മമ്മ ഇംഗ്ലണ്ടിൽ നിൽക്കുമ്പോഴാണ് ഫാദറിനൊരു ഫാദർ ഡോക്ടർ പുന്നനോ 59 വയസ്സായപ്പോൾ ഒരു പ്രോസ്റ്റേറ്റ് സർജറി നടന്നു നാഗർകോയിലിൽ വെച്ചിട്ട്. അതിൻ്റെ കോംപ്ലിക്കേഷൻസായിട്ട് ഡോക്ടർ പുന്നൻ മരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഡോക്ടർ മമ്മ പഠിത്തമെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്ന് തിരിച്ചു വരുമ്പോൾ ഫാദർ ഇല്ല. അപ്പോൾ എപ്പോഴും പറയും ഞാനൊരു പ്രിൻസസ്സിനെ പോലെയാണ് ഷിപ്പ് കയറി പോയത് ഇംഗ്ലണ്ടിലോട്ട്, തിരിച്ചു വന്നത് ഒരു ഓർഫനായിട്ടാണ്. പക്ഷെ ആ ഒരു വിഷമം പുള്ളിക്ക് വരാതിരിക്കാൻ നമ്മുടെ ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് ഒരു അച്ഛൻ്റെ സ്ഥാനം ഡോക്ടർ മമ്മായുടെ കാര്യത്തിൽ ഏറ്റെടുക്കുമായിരുന്നു. അങ്ങനെയാണ് ഡോക്ടർ മമ്മായിക്ക് അവിടെ കൊട്ടാരത്തിൽ ഒരു ദർബാർ, അച്ഛൻ്റെ അതേ പോസ്റ്റിൽ തന്നെ. ഒത്തിരിയധികം ഒബ്സ്റ്റക്കിൾസ് ഉണ്ടായിരുന്നു അതിന്, എതിർപ്പുകൾ ഉണ്ടായിരുന്നിട്ടും അതേ പോസ്റ്റ് തന്നെ മകൾക്ക് കൊടുക്കുമായിരുന്നു. സ്ത്രീ വിദ്യാഭ്യാസം ഏറ്റവും ഉയർന്ന തിരുവിതാംകൂറിൽ പോലും ചികിത്സയ്ക്കും പ്രസവത്തിനും സ്ത്രീകൾ ആശുപത്രിയിലെത്തുന്നത് കുറവായിരുന്ന ഒരു കാലത്ത് ഇതിനായുള്ള വ്യാപകമായ പരിശ്രമമായിരുന്നു മേരിയുടെ കേരളത്തിലെ ആദ്യത്തെ യത്നം. പണ്ടൊക്കെ ഡെലിവറീസ്, ഞാനൊരു ഗൈനക്കോളജിസ്റ്റാണ്, അപ്പോൾ എനിക്ക് മനസ്സിലാവും അന്നത്തെ കാലത്തെ ഒരു സമയത്ത് നമ്മളിപ്പോൾ എല്ലാവരും ഡെലിവറീസ് എല്ലാം വീടുകളിലായിരുന്നു, എല്ലാം പ്രസവവും വീടുകളിലായിരുന്നു. വീട്ടിൽ വയറ്റാട്ടി വരും, പ്രസവിപ്പിക്കും, ചിലപ്പോൾ കൊച്ചു ചാവിള്ളയായി പോകും, ചിലപ്പോൾ അമ്മ മരിക്കും ബ്ലീഡ് ചെയ്ത്, അടുത്ത കല്യാണം കഴിക്കും. അതായിരുന്നു അന്നത്തെ ഒരു റുട്ടീൻ. ഇപ്പോൾ ഡോക്ടർ മമ്മ പഠിച്ചു കഴിഞ്ഞ് വന്ന് ഓരോ വീടുകളിൽ കയറി ഇറങ്ങി ആൻറ്റിനേറ്റൽ കെയർ എന്ന് പറഞ്ഞാൽ ഒരു പ്രസവം ഗർഭിണിയാവുമ്പോൾ എന്തൊക്കെ സൂക്ഷിക്കണം, അനീമിയ ഉണ്ട്, അങ്ങനെ ഓരോരുത്തരെയും പഠിപ്പിച്ച് പഠിപ്പിച്ച് പറഞ്ഞു ഇങ്ങനെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും, അപ്പോൾ നിങ്ങൾ ആശുപത്രി വന്ന് റെഗുലറായിട്ട് ചെക്കപ്പ് ചെയ്യണം, ഇവിടെ ആശുപത്രിയിൽ വേണം ഡെലിവറി ചെയ്യാൻ, അപ്പോൾ നിങ്ങൾക്ക് ജീവൻ ആപത്തുണ്ടാവാതിരിക്കും എന്നൊക്കെ ഓരോരുത്തരെയും പറഞ്ഞ് മനസ്സിലാക്കുകയും, അതുകൂടാതെ ഈ ഡോക്ടർ പുന്നനായാലും ഡോക്ടർ മേരി പുന്നനായാലും രണ്ടുപേരും കുറേ മിഡ്വൈഫ്സിനെ ട്രെയിൻ ചെയ്തു. ഒരു നേഴ്സിംഗ് കെയർ എങ്ങനെയാണ് തുടങ്ങേണ്ടത്, എന്തൊക്കെ ശുശ്രൂഷകളാണ് ചെയ്യേണ്ടത്, അതെല്ലാം എല്ലാവരെയും പഠിപ്പിച്ചു. ആയിരത്തി തൊള്ളായിരത്തി 1920 മുമ്പ് തന്നെ നായർ, കത്തോലിക്ക, ഈഴവ വിഭാഗങ്ങളിൽ നിന്നും ആദ്യമായി സ്ത്രീകൾ
ബിരുദധാരണികളായി തീർന്നിരുന്നു. മലബാറിലാകട്ടെ, നമ്പൂതിരി സമുദായത്തിൽ നിന്ന് ആദ്യമായി ഒരു സ്ത്രീ പ്രൈമറി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതും അക്കാലത്താണ്. കുന്നുകുഴിയിൽ കുരുവിള ലൂക്കോസ് എന്ന അഭിഭാഷകനായിരുന്നു മേരിയുടെ ഭർത്താവ്. പിന്നീട് അദ്ദേഹം ജഡ്ജിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഡോക്ടർ മമ്മ കല്യാണം കഴിച്ചത് ഡോക്ടർ ജഡ്ജ് ലൂക്കോസ് എന്ന് പറയുന്ന ഒരാളെയാണ്. ഡോക്ടർ ജഡ്ജ് ലൂക്കോസ് എന്ന് പറയുന്ന ആള് ഹൈക്കോർട്ടിലെ ജഡ്ജായിരുന്നു. ആ ജഡ്ജ് ലൂക്കോസിന്റെ ഫാദറാണ് കുരുവിളാൻ എഞ്ചിനീയർ എന്ന് പറയും. ഹി വാസ് ദ ചീഫ് എഞ്ചിനീയർ, നമ്മുടെ ഇപ്പോഴത്തെ മുല്ലപ്പെരിയാർ ഡാം ഇതിന്റെ ചീഫ് എഞ്ചിനീയർ ആയിരുന്നു അന്നത്തെ കാലത്ത്. 1922 തിരുവിതാംകൂർ നിയമസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മേരി ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വനിതാ സാമാജികയാണ്. ഔദ്യോഗിക ചരിത്രപ്രകാരം ഈ സ്ഥാനം തമിഴ്നാട്ടിലെ ഡോക്ടർ മുത്തുലക്ഷ്മി റെഡ്ഡിക്കാണെങ്കിലും യഥാർത്ഥത്തിൽ ഇത് മേരിക്ക് അർഹതപ്പെട്ടതാണെന്ന് ചരിത്രകാരൻ മനുപിള്ള. മേരിക്ക് പ്രവേശനം നിഷേധിച്ച മദ്രാസ് മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS പാസ്സാകുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയായ ഡോക്ടർ റെഡ്ഡി മേരിക്ക് 4 വർഷത്തിന് ശേഷമാണ് മദ്രാസ് നിയമസഭയിലും സാമാജികയാകുന്നത്. പല രാജ്യങ്ങളിലും ഒന്ന് വോട്ടവകാശം പോലും പ്രാബല്യം, വനിതകൾക്കുള്ള വോട്ടവകാശം പോലും പ്രാബല്യത്തിൽ വന്നിട്ടില്ലാത്ത ആ കാലത്ത് ഡോക്ടർ മേരി തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ അംഗമായത് വലിയ വാർത്തയായിരുന്നു. ശരിക്കും രാജ്യാന്തര വാർത്തയായിരുന്നു എന്ന് തന്നെ പറയാം. പല കാലഘട്ടങ്ങളിലായിട്ട് പല തവണയായിട്ട് ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗമായിരുന്നു അവർ, അതിൽ സജീവമായിട്ട് ഇടപെട്ടിരുന്നു. നിയമനിർമ്മാണ സഭയിലുള്ള ചോദ്യോത്തര വേളകൾ അതിൻ്റെ ട്രാൻസ്ക്രിപ്റ്റുകൾ വായിച്ചാൽ അറിയാം അവർ എത്ര ഗൃഹപാഠം ചെയ്ത് എത്ര ഓജസോടെയാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നതും. വൈദ്യശാസ്ത്ര രംഗത്തിൻ്റെ മുന്നേറ്റത്തിന് വേണ്ടി അവർ നടത്തിയിരുന്ന ഇടപെടലുകൾ നിയമനിർമ്മാണ സഭയിലെ ചില പ്രസംഗങ്ങളിൽ നിന്നും വളരെ വ്യക്തമാണ്. കൊട്ടാരം ഡോക്ടറായി തീർന്നിരുന്ന മേരി റീജൻ സേതുലക്ഷ്മിബായിയുടെ കാലത്ത് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർജൻ ജനറലായി. വാസ്തവത്തിൽ ലോകത്ത് തന്നെ ആദ്യത്തെ വനിതാ സർജൻ ജനറലായിരുന്നു മേരി. അന്ന് തിരുവിതാംകൂറിൽ മേരി പുനന്റെ കീഴിൽ 32 സർക്കാർ ആശുപത്രികൾ, 40 ഡിസ്പെൻസറികൾ, 20 സ്വകാര്യ ആശുപത്രികൾ എന്നിവയൊക്കെ ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്തെ എക്സ്റേ ആൻഡ് റേഡിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും പിന്നീട് കന്യാകുമാരി മെഡിക്കൽ കോളേജായ നാഗർകോവിലിലെ TB ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും സ്ഥാപകയാണ് മേരി. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെയും സ്ഥാപക അംഗങ്ങളിൽ മേരിയുണ്ട്. അവരുടെ 80th പിറന്നാൾ 1966 തിരുവിതാംകൂറിൽ ഒരു തലസ്ഥാന ആഘോഷമായിട്ട് തന്നെയാണ് ഏറ്റെടുത്ത് YWCA അഭിമുഖത്തിൽ നടത്തിയിരുന്നത്. അന്ന് KPS മേനോൻ ഉൾപ്പെടെ പ്രശസ്തരാണ് വന്ന് പ്രസംഗിക്കുകയും അവരെ പ്രശംസിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുള്ളത്. അതുതന്നെ അവരുടെ സാമൂഹിക രംഗത്തെ അവരുടെ ശ്രദ്ധേയമായ സാന്നിധ്യത്തിൻ്റെ മാതൃകയായിരുന്നു. ഈ മേരി പുനൻ ലൂക്കോസ് എന്ന് വെച്ചാൽ അസാധാരണ പ്രതിഭയുള്ള, അസാധാരണ വൈദഗ്ധ്യമുള്ള, ഏറ്റവും എന്താണ് കാര്യങ്ങൾ ചെയ്യിച്ച് കിട്ടാൻ അസ്ഥിപിടിക്കുകയായ ഒരു ഒരു പ്രഗത്ഭയായിരുന്നു. ഈ മേരി പുനൻ ലൂക്കോസ് അവരെ എനിക്ക് മറക്കാൻ ഇത്തിരി പാടാണ്. അവർ പേഴ്സണൽ ലെവലില്ല. ഒരു കാലത്ത് പ്രസവം ദുർഘടമാണെങ്കിൽ അമ്മയോ കുഞ്ഞിനെയോ ഒരാളെ സഹായിക്കുക എന്നുള്ളതാണ് റുട്ടീൻ പ്രാക്ടീസ്. അതായത് അമ്മയെ സഹായിക്കുക. ക്രേനിയോട്ടമി എന്നൊരു സാധനമായിരുന്നു 1930s നയൻറ്റീൻ 1940s തുടക്കം വരെ. ആ പീരീഡിലാണ് ഞാനും വരുന്നത്. പ്രസവശേഷം മരിച്ചിട്ടുള്ള ആൾക്കാർ ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടായിരുന്നുകൊണ്ട് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഒരു പേടിയായിരുന്നു. അപ്പോഴ് എൻ്റെ അമ്മയുടെ മൂത്ത ചേട്ടൻ ഒരു ഡോക്ടറായിരുന്നു. അദ്ദേഹം ഡോക്ടറായിരുന്നുകൊണ്ട് മാത്രം പേജിനെ ഓടിച്ചെന്ന് വേറെ 2 ഡോക്ടർമാരുടെ സഹായം കൂടെ സ്വീകരിക്കാൻ പറ്റി. ഒന്ന് മിസ്സിസ് സോയർ മേരി പുനൻ ലൂക്കോസിലേ ചെന്ന് കണ്ടു. അപ്പോൾ അദ്ദേഹം റിട്ടയർ ചെയ്ത് കഴിഞ്ഞു. എന്നിട്ടും പറഞ്ഞൊരു കാര്യം ചെയ്യുക, നേരെ തക്കാട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിക്കോളൂ, ഞാനും വരാം. അവിടുത്തെ ഡോക്ടർമാരെ കൊണ്ട് തന്നെ സിസേറിയൻ ചെയ്യിപ്പിക്കാം എന്ന്. ഇദ്ദേഹം കറങ്ങിത്തിരിഞ്ഞ് അന്ന് ആകപ്പാടെ പോകുന്ന ജെഡ്കയാണ് കുതിരവണ്ടി, അതിൽ കയറി വീട്ടിൽ വന്നെ എൻ്റെ നല്ല കാലം കൊണ്ട് സോയറിന് എന്നെ രക്ഷപ്പെടുത്താൻ പറ്റി എന്നുള്ളതാണ് സത്യം. ഈ മെഡിസിൻ ഞാൻ ജയിച്ചു കഴിഞ്ഞെന്നെ എന്നെ ജീവിപ്പിച്ച അല്ലെങ്കിൽ എന്നെ ജീവിക്കാൻ അലവ് ചെയ്ത ഈ 2 ഡോക്ടർമാരെയും കാണണമെന്ന് എനിക്കുണ്ടായിരുന്നു. അതിൽ ഒരാളെ കണ്ട മേരി പുനൻ ലൂക്കോസ്. ഞാൻ മേരി പുനൻ ലൂക്കോസ് അന്ന് അവരുടെ 80th ബർത്ത്ഡേ മറ്റോ BJT ഹാളിൽ അതിഗംഭീരമായിട്ട് ആഘോഷിക്കുന്ന സമയത്ത് ആ BJT ഹാളിൻ്റെ ഒരു മൂലയ്ക്ക് നിന്ന് ഇവർ മുന്നോട്ട് നടന്നെ അവരൊരിക്കലും കരുതിയില്ല അത്യാരാധനയോടെ നോക്കുന്ന ഒരു പാവം പയ്യൻ അതിൻ്റെ
ആ ഹോളിൻ്റെ പറകിലുണ്ടായത് ഞാൻ കണ്ടു. ഞാൻ അപ്പോഴത്തേക്കും ഒരു ഡോക്ടറായി കഴിഞ്ഞു. എന്നാലും അതൊരു അതിശയമായിട്ട് ഞാൻ കണ്ടു. എനിക്ക് എന്താ ഒരു പേഴ്സണൽ ടച്ച് അങ്ങനെ വന്നുകൊണ്ടിരുന്നു. മറ്റ് പല രംഗങ്ങളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച മേരി പുന്നൻ ഗേൾസ് ഗൈഡ്സിൻ്റെ ദേശീയ അധ്യക്ഷയായിരുന്നു. 50 വർഷക്കാലം തുടർച്ചയായി YWCA അധ്യക്ഷയായി. 1975 രാജ്യം അവർക്ക് പത്മശ്രീ സമ്മാനിച്ചു.